സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സഹ സംവിധായകന്മാരിൽ ഒരാൾ മുൻ DGP ഋഷിരാജ് സിംഗ്. ജയറാമും മീര ജാസ്മിനും മുഖ്യ വേഷത്തിലെത്തുന്ന ചിത്രത്തിലാണ് ഋഷിരാജ് സിംഗ് സഹസംവിധായകനായി പ്രവർത്തിക്കുന്നത്. കൊച്ചിയിലെ ലൊക്കേഷനിൽ ദിവസവും എത്തുന്ന അദ്ദേഹം ഓരോ സീനിന്റെയും വിശദ വിവരങ്ങൾ നോട്ട് പുസ്തകത്തിൽ കുറിക്കുന്നുമുണ്ട്. ചെറുപ്പം മുതൽ വലിയ ആഗ്രഹമാണ് സിനിമ. സർവീസിലുണ്ടായിരുന്ന സമയത്തും ദിവസവും സിനിമ കണ്ടതിനു ശേഷമാണ് ഉറങ്ങിയിരുന്നത്. എന്നാൽ വിരമിച്ചതിനു ശേഷം സിനിമയെക്കുറിച്ച് പഠിക്കാൻ കൂടുതൽ സമയം ലഭിക്കുന്നുണ്ട്. അത് കൃത്യമായി പ്രയോജനപ്പെടുത്തും. നന്നായി പഠിച്ചതിനു ശേഷമേ സംവിധാനത്തിലേക്ക് കടക്കുകയുള്ളൂ. സംവിധാനം പഠിക്കണം എന്ന ആഗ്രഹം ആദ്യമായി പ്രകടിപ്പിച്ചത് നടൻ ശ്രീനിവാസിനോടാണ്. പരിചയസമ്പന്നനായ ഒരാളിനൊപ്പമായിരിക്കണം സിനിമ പഠിക്കേണ്ടത് എന്നും അതിനെ പറ്റിയ ആൾ സത്യൻ അന്തിക്കാടാണ് എന്നും നിർദ്ദേശിച്ചത് ശ്രീനിവാസിനാണ്. മലയാള സിനിമയായിരിക്കും ആദ്യം സംവിധാനം ചെയ്യുന്നതെന്നും ഋഷിരാജ് സിംഗ് പറഞ്ഞു. അതീവ താല്പര്യത്തോടെയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും കാണുന്നതും മനസ്സിലാക്കുന്നതും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സിനിമയുടെ ഭാഗമാക്കിയതെന്നും സത്യൻ അന്തിക്കാട് പ്രതികരിച്ചു. 36 വർഷത്തെ സേവനത്തിന് ശേഷം ജൂലൈ 30 ഋഷിരാജ് സിംഗ് സർവീസിൽ നിന്നും വിരമിച്ചത്. വിരമിക്കലിനു ശേഷം കൗമുദി TVയുടെ സ്ട്രെയിറ്റ് ലൈൻ എന്ന പ്രതിവാര അഭിമുഖ പരിപാടിയിൽ അതിഥിയായി എത്തിയ ഋഷിരാജ് സിംഗ് വിരമിക്കലിനു ശേഷം ഒരു സർപ്രൈസ് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നിരവധി സൂപ്പർ ഹിറ്റുകൾ ആവർത്തിച്ച സത്യൻ അന്തിക്കാട് ജയറാം കൂട്ടുകെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചെത്തുന്ന ഈ ചിത്രത്തിനായും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. 11 ശേഷമാണ് ജയറാം സത്യൻ അന്തിക്കാടിന്റെ ചിത്രത്തിൽ നായകനായി എത്തുന്നത്. കൊച്ചിയിലെ ലൊക്കേഷനിൽ കഴിഞ്ഞ ദിവസം ജയറാം ജോയിൻ ചെയ്തിരുന്നു. 5 ശേഷം മീര ജാസ്മിൻ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന സിനിമ കൂടിയാണിത്. ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറമാണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത്. സെൻട്രൽ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം S. കുമാറാണ്. സംഗീതം വിഷ്ണു വിജയ്.